നമസ്കാരം സർവഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നാഥനാണ് ഭഗവാൻ പരമശിവൻ അതുകൊണ്ട് തന്നെ പരമശിവനെ ആരാധിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു എങ്കിലും സവിശേഷമായി ശനി സൂര്യൻ രാഹു പക്ഷബലമില്ലാത്ത ചന്ദ്രൻ എന്നിവയുടെ ദശാപഹാര കാലങ്ങളിൽ പതിവായി പരമശിവനെ ഭജിക്കുകയാണെങ്കിൽ എത്ര കടുത്ത ദോഷങ്ങളും അകന്നു പോകുന്നതാണ് മൃത്യുഞ്ജയ ഹോമം കാലങ്ങൾ വളരെയേറെ ദോഷകരമാകുന്നു ഈ സമയങ്ങളിൽ നാം വളരെയേറെ സൂക്ഷിക്കേണ്ട സമയമാണ് ഈ സമയം ദോഷങ്ങൾ ബാധിക്കാതെ ഇരിക്കുവാൻ പരിഹാരമായി ആചാര്യന്മാർ നിർദ്ദേശിക്കാറുള്ളത് മൃത്യുഞ്ജയ ഹോമമാണ് രോഗശാന്തിക്കായും ഉത്തമമായ വഴിപാടാണ് മൃത്യുഞ്ജയ ഹോമം അഘോര ഹോമം പൊതുവെ ഏവരെയും ബാധിക്കുന്ന ദോഷമാണ് ദോഷം ആഭിചാരത്താൽ പലരുടെയും ജീവിതം തന്നെ നശിച്ച് പോകുന്നതാണ് കൂടാതെ അപസ്മാരം ദുഷ്ടഗ്രഹബാധ എന്നിവയാലും പലരും ദുരിതങ്ങൾ അനുഭവിക്കാറുണ്ട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ സന്തോഷവും സമാധാനവും നശിപ്പിക്കുന്നവയാകുന്നു ഈ കാര്യങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ അഘോരഹോമം നടത്തുന്നതിലൂടെ ഈ ദോഷങ്ങളിൽ നിന്നും കരകേറുവാൻ സാധിക്കുന്നതാകുന്നു ധാര പരമേശ്വരിന് പ്രിയങ്കരമായ മറ്റൊരു വഴിപാടാണ് ധാര ശിവലിംഗത്തിന് മുകളിൽ ഒരു പ്രത്യേക പാത്രം സ്ഥാപിച്ചിട്ടുണ്ടാകും ഇതിനെ ധാര കീടാരം എന്ന് പറയുന്നു ഇതിൽ നിന്നും ധാരദ്രവ്യം ഇടമുറിയാതെ പ്രവഹിച്ച് ശിവലിംഗത്തിൽ പതിക്കുന്നതിനെയാണ് ധാര എന്ന് പറയുന്നത് ശുദ്ധജലം കരിക്ക് തുടങ്ങിയവ ധാരയ്ക്കായി ഉപയോഗിക്കുന്നു ഗംഗ പരമശിവന്റെ ജടയിൽ പതിച്ച ശേഷമാണ് ഭൂമിയിലൂടെ പ്രവഹിക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം ഈ തത്വത്തെ ആധാരമാക്കിയാണ് ധാര നടത്തുന്നത് ധാരാതീർത്ഥം ഗംഗാജലമാണ് എന്നാണ് സങ്കല്പം ധാര നടത്തിവരുന്ന തീർത്ഥം സേവിക്കുന്നത് ഏറെ ഉത്തമമാകുന്നു പരമശിവന്റെ ശിരസ് എപ്പോഴും അഗ്നി കൊണ്ട് ജ്വലിക്കുന്നതിനാൽ അത് ശീതീകരിക്കുന്നതിനാണ് ധാര ചെയ്യുന്നത് എന്ന് മറ്റൊരു വിശ്വാസമുണ്ട് കുടുംബപരമായി പരമശിവന്റെ അനുഗ്രഹം ലഭിക്കാത്തവർക്ക് ധാര കഴിക്കുന്നത് വളരെ ഉത്തമമാണ് അഭിഷേകം അഭിഷേകമാണ് ശിവക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട് പാൽ ഇളനീർ നെയ് എണ്ണ ഭസ്മം പനിനീർ മുതലായവ അഭിഷേകത്തിനായി ഉപയോഗിക്കാം പരമശിവനെ അഭിഷേകം ചെയ്ത പാൽ ഇളനീർ എന്നിവ പ്രഭാതത്തിൽ സേവിച്ചാൽ ഉദരരോഗങ്ങൾ രോഗങ്ങൾ ശമിക്കും പാലഭിഷേകം ചെയ്താൽ സന്താന ഭാഗ്യവും ഇളനീർ അഭിഷേകം ചെയ്താൽ മനസുഖവുമാണ് ഫലം അഭിഷേകം ചെയ്ത നെയ് സേവിച്ചാൽ ബുദ്ധിശക്തി വർദ്ധിക്കുകയും ബുദ്ധിഭ്രമം അകലുകയും ചെയ്യും രോഗ അപസ്മാരാദി രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് ഭഗവാന് അഭിഷേകം ചെയ്ത നെയ് സേവിക്കുന്നത് ഉത്തമമാണ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താൽ രോഗശാന്തി ഉണ്ടാകും പനിനീർ കൊണ്ടുള്ള അഭിഷേകത്തിന് ശരീര സൗഖ്യമാണ് ഫലം ഭസ്മം കൊണ്ടുള്ള അഭിഷേകം പാപനാശവും ദുരിതമോചനവും സിദ്ധിക്കുന്നതിന് ഉത്തമമാകുന്നു പിൻവിളക്ക് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ശ്രീകോവിലിന്റെ പുറകിലായി സ്ഥാപിച്ചിട്ടുള്ള വിളക്കാണ് പിൻവിളക്ക് ഇത് പാർവതി ദേവിയാണ് എന്നാണ് സങ്കല്പം പിൻവിളക്ക് കത്തിച്ചാൽ ദാമ്പത്യ സൗഖ്യം പ്രണയ സാഫല്യം എന്നിവ ഫലമായി ലഭിക്കും ശിവക്ഷേത്ര ദർശനത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കണം എങ്കിൽ പാർവതീദേവിക്ക് പിൻവിളക്ക് വഴിപാടുകൂടി സമർപ്പിക്കണം എന്നാണ് വിശ്വാസം ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി പിൻവിളക്ക് വഴിപാട് സമർപ്പിക്കുന്നത് അത്യുത്തമമാകുന്നു